വെൽക്കം ടു ഹെവൻ ഓഫ് നോളജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ഇന്ന് തൊടുവരകൾ എന്ന് പറയുന്ന പാഠത്തിലെ ടാൻജൻസിലെ ഒരു കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ചോദ്യം ഇതാണ്, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ, മാർക്ക് എ പോയിൻറ്റ് പി 7 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദി സെൻറ്റർ ഓഫ് സർക്കിൾ, ഡ്രോ ടാൻജൻസ് ഫ്രം പി ടു ദി സർക്കിൾ. അതായത് 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ചിട്ട് വൃത്തകേന്ദ്രത്തിൽ നിന്നും 7 സെൻറ്റിമീറ്റർ അകലെയായിട്ട് പി എന്ന ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ആ പി എന്ന ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക, ഒരു സർക്കിൾ വരയ്ക്കുക. അതിൻ്റെ സെൻറ്ററിന് ഒ എന്ന പേര് നൽകിയിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററിൽ നിന്നും 7 സെൻറ്റിമീറ്റർ അകലെയായിട്ടാണ് പി എന്ന ബിന്ദു ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നിന്നും 7 സെൻറ്റിമീറ്റർ സ്കെയിലിൽ എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ മറ്റേ അറ്റത്തിന് എന്ത് കൊടുക്കുക? പി എന്ന പേര് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഒ പി എന്നൊരു ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി കാണേണ്ടത് അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. ഒ പി എന്ന ലൈനിൻ്റെ മിഡ് പോയിൻ്റ് കോമ്പസിലെ പകുതിയിൽ അത് എടുത്ത് മേലെയും താഴെ ആർക്ക് വരച്ച് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ മിഡ് പോയിൻ്റ് കിട്ടും. ഇനി എന്ത് വേണം? അത് സെൻ്ററാക്കിക്കൊണ്ട് നമുക്ക് മറ്റൊരു സർക്കിൾ വരയ്ക്കണം. ഇപ്പം കിട്ടിയ ആ ഒരു മിഡ് പോയിൻ്റ് സെൻ്ററാക്കിക്കൊണ്ട് മറ്റൊരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ വരച്ചതിലൂടെ മനസ്സിലാക്കാം, നമ്മൾ ആദ്യം വരച്ച സർക്കിളും ഇപ്പോൾ വരച്ച സർക്കിളും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് 2 പോയിൻ്റിലാണ്. അപ്പോൾ ഈ 2 പോയിൻ്റ് ആണ് നമുക്കിതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതും. നമ്മൾ ആദ്യം പി എന്ന ഒരു പോയിൻ്റ് പുറത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ആ പി എന്ന പോയിൻ്റിൽ നിന്നും ഈ ജോയിൻ ചെയ്ത 2 പോയിൻ്റിലേക്കും നമുക്ക് ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകൾ വരച്ചു കൊടുക്കാം. ഇതിൻ്റെ ആൻസർ ഇതാ ഇത്രയേ ഉള്ളൂ. നമുക്ക് പി എന്ന പോയിന്റിൽ നിന്നും 2 ടാൻജൻസ് തൊടുവരകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം 4 മാർക്കിനും 5 മാർക്കിനും ഒക്കെ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എല്ലാവരും വരച്ച് തന്നെ പഠിക്കുക. വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കും ഇതെന്തായി തോന്നും? ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. ഞാനിടുന്ന ക്ലാസ്സുകളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റുകളിലൂടെ ചോദിക്കാവുന്നതാണ്. അതേപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.